ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. വിശുദ്ധ ബൈബിളിൽ ലൂക്കോസിന്റെ സുവിശേഷം 7 അധ്യായം അതിന്റെ 11 മുതലുള്ള ഭാഗങ്ങളിൽ യേശു കർത്താവ് നയിൻ എന്ന പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ആ പട്ടണത്തിൽ നിന്ന് ആരുമില്ലാത്ത വിധവയായ ഒരു സ്ത്രീ കണ്ണുനീരോടെ തന്റെ ആശ്രയമായ ഏകമകന്റെ ശവമഞ്ചവുമായി പുറത്തു വരുമ്പോൾ കർത്താവ് ആ സ്ത്രീയെ കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ട് ആ സഹോദരിയോട് പറയുകയാണ്, കരയണ്ട. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഓർക്കണം, വിധവ എന്ന് പറയുമ്പോൾ തന്നെ ആ സ്ത്രീക്ക് ആരുമില്ല. ആ സഹോദരിക്ക് ആകപ്പാടെ ആശ്രയമായുള്ള ഒരേ ഒരു മകൻ. ആ നഷ്ടവുമായി പട്ടണത്തിൻ്റെ പുറത്തേക്ക് ഒരു വലിയ പുരുഷാരവുമായി കടന്നു വരുമ്പോൾ ആ സഹോദരിയുടെ കണ്ണുനീര് കാണാൻ ആ പുരുഷാരത്തിലെ ആർക്കും കഴിയുന്നില്ല. എല്ലാവരും ചിലപ്പോൾ ആ സഹോദരിയുടെ കൂടെ കരഞ്ഞെന്ന് വന്നേക്കാം. ആരും വന്ന് സഹോദരിയോട് കരയണ്ട എന്ന് പറയുന്നില്ല, കാരണം അവർക്ക് പറ്റത്തില്ല. എന്നാൽ യേശു പറയുകയാണ്, നീ കരയണ്ട. യേശുവിനത് പറയാനുള്ള അതോറിറ്റി ഉണ്ട്. പറയുക മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ മകനെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു അധികാരം യേശുവിൻ്റെ കയ്യിലുണ്ട്. വചനം പറയുന്നത് ഇങ്ങനെയാണ്, മരിച്ചുപോയ മകനെ തൻ്റെ അമ്മയ്ക്ക് യേശു കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയരെ, നാമൊക്കെ ചില സാഹചര്യങ്ങളിലൊക്കെ ചെന്ന് നിന്ന് കരയാറുണ്ട്. നമുക്ക് കരയാൻ പറ്റും. നമുക്കറിയാം, ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ യേശു കർത്താവ് ഉള്ളം നൊന്ന് കരഞ്ഞെന്നാണ്. അവിടെ മറിയ കരയുന്നുണ്ട്, മാർത്ത കരയുന്നുണ്ട്, ഒരു വലിയ കൂട്ടർ കരയാൻ തന്നെ ഉണ്ട്. എന്നാൽ യേശു കരഞ്ഞത് വെറുതെ കരച്ചിൽ കൊണ്ട് അവസാനിപ്പിക്കാനല്ല. യേശു എവിടെയൊക്കെ കരഞ്ഞിട്ടുണ്ടോ, കരയുക മാത്രമല്ല, കരഞ്ഞ വിഷയത്തിന് കർത്താവ് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾക്ക് ഒത്തിരി വിഷയങ്ങൾക്ക് കരയാറുണ്ട്. ഒരു റിസൾട്ട് കിട്ടാതെ ആ കരയുന്ന വിഷയത്തിന് മറുപടി ലഭിക്കുമോ എന്ന് പോലും അറിയാതെ വളരെ ദയനീയമായി കരയാറുണ്ട്. എന്നാൽ വചനം പറയുന്നു, കരയുന്നവരുടെ കൂടെ കരയുന്ന, കരയുക മാത്രമല്ല മറുപടി തരാൻ കഴിയുന്ന യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച് മാർത്തയ്ക്കും മറിയയ്ക്കും മടക്കി കൊടുത്തതുപോലെ, നയിലെ വിധവയുടെ മകനെ വിധവയ്ക്ക് മടക്കി കൊടുത്തതുപോലെ. പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ സാധ്യതകളെല്ലാം അസ്തമിച്ച് കല്ലറയുടെ വാതിൽക്കൽ കല്ലുരുട്ടി വെച്ച് എല്ലാം അവസാനിച്ചെന്ന് വിധി എഴുതിയ വിഷയത്തിന്റെ മേൽ എന്റെ കർത്താവ് മറുപടി തരും എന്ന ഉറച്ച വിശ്വാസത്തോടെ പിന്നെയും ഗമിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. God bless you.